ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാദോസ് വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവലിംഗ് വ്ളോഗ് ആയിട്ടാണ്. നമ്മൾ ഊട്ടിയിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒമിക്രോൺ വന്നോടുകൂടി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കൊക്കെ പോകുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊട്ടിയിലേക്ക് മെല്ലെ പോയി തുടങ്ങാം. നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ഊട്ടിയിലെ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള സൂയിസൈഡ് പോയിന്റിലാണ്. നമ്മൾ നാടുകാണി ചുരം കയറി വരുമ്പോൾ ആദ്യം എത്തുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സൂയിസൈഡ് പോയിന്റ് ആണ്. അപ്പോ ഒമിക്രോൺ ആയതുകൊണ്ടാവും ഇവിടെ ഒട്ടും തിരക്കില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും തിരക്കില്ല. ആദ്യമായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്കില്ലാത്തൊരു സൂയിസൈഡ് പോയിന്റിനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അവിടെ നടന്ന് പോയി നോക്കാം. ഇവിടെ പുതുതായിട്ട് ഇപ്പൊ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം മുതലേ നമ്മൾ സൂയിസൈഡ് പോയിന്റ് എന്ന് പറയും, ഇങ്ങനെ ഒരു നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ഒക്കെ പറഞ്ഞ ഒരു സംഭവമൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഏതായാലും. പിന്നെ ഇവിടെ 20 രൂപ ഇപ്പൊ ടിക്കറ്റ് എടുക്കണം. ആദ്യം നമുക്ക് ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു, പിന്നെ എനിക്ക് തോന്നുന്നു 5 രൂപയൊക്കെ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏതായാലും 20 രൂപക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ 4 പേരും ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. ആനയ്ക്ക് അതിലെ ക്രോസ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നല്ല തെളിഞ്ഞ ആകാശമാണ്, നല്ല വെയിലും ഉണ്ട്, സമയം 10:30 ആയിട്ടുള്ളൂ, നല്ല ചൂടാണ്. അപ്പോൾ ഇവിടെ ഒരു മരത്താണെങ്കിൽ ഇക്ക നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു പേരക്കൻ്റെ മരമാണ്, ഒരു കുഞ്ഞു പേരക്ക കിട്ടി, നല്ല മധുരമുള്ള ഒരു കുഞ്ഞു പേരക്കൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ചതാണ് ഞങ്ങൾ ഉള്ളിലേക്ക്, ഇങ്ങനെ ഉള്ളിലേക്ക് മീൻസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിൽ നല്ലോണം ഉണ്ടായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒമിക്രോണും അതുപോലെ ഡബിൾ ഡോസിൻ്റെ സർട്ടിഫിക്കറ്റും പുറത്ത് കേൾക്കുന്ന പല അഭിപ്രായങ്ങളും കാരണമായിരിക്കും അധികം ആരും ഇവിടെ ഇല്ല. ഇവിടെ എന്നല്ല, ഈ പോരുന്ന വഴിയിൽ ചുരത്തിൽ ഒട്ടും ബ്ലോക്കില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഊട്ടിയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള ഈ ഒരു സൂയിസൈഡ് പോയിന്റിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും വളരെ സുഖം തന്നെയായിരുന്നു. ഊട്ടിയിൽ എത്ര പോയാലും മതിയാവില്ല അല്ലേ. എനിക്ക് ഊട്ടി കോഴിക്കോട് കാരണം ഒരു വികാരം തന്നെയാണ്. ഊട്ടിയിൽ നമ്മൾ വരുമ്പോൾ കുറേ കാണാന്നുള്ളതല്ല, ആ ഒരു കാലാവസ്ഥ, അതുപോലെ തന്നെ ആ കോട മൂടി കിടക്കുന്നതൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കോട മൂടി കിടക്കുന്നില്ല. ഇന്ന് ഈ ജാൻവരിയിലാണെങ്കിലും അത്യാവശ്യം നല്ല ചൂടാണ് ഇപ്പോൾ. അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പോണത്. പിന്നെ നമുക്ക് എല്ലാ സ്പോട്ടും കവർ ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റൊന്നുമില്ല, നമ്മൾ സ്വന്തം ആളുകളല്ലേ പോകുന്നത്. അപ്പോൾ വെറുതെ പോവാ എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. വെയിൽ നേരെ ഞങ്ങൾ മുഖത്തേക്കാണ്, അതിൻ്റെതായ എല്ലാ സുഖവും ഞങ്ങൾക്കുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇനി പോവാനുള്ളത് ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. നല്ല ചൂടുള്ള കോണ് കിട്ടിയിട്ടുണ്ട്, നാരങ്ങ നീരും മസാലയും ചേർത്തിട്ടുള്ള നല്ല ചൂട് കോണാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ തണുപ്പ് കൂടിയോണ്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തണുപ്പ് കൂടി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതാ ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നോക്ക് ഇവിടെയൊക്കെ എത്ര ഫ്രീ ആണ് നോക്ക്. മറ്റത് എന്തൊരു തിരക്കാവൂലേ, നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയേയില്ല, പക്ഷെ ഫുൾ ഫ്രീ ആണ്. എനിക്ക് തോന്നാ ഊട്ടിയിൽ പോരുമ്പോൾ ഇങ്ങനൊരു സമയത്തായിരുന്നു പോരണ്ടെന്നുള്ളത്, കാരണം ഒട്ടും തിരക്കില്ല. മറ്റേ നമ്മൾ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. ഇനിയിപ്പോൾ പെയ്ഡ് പാർക്കിംഗ് ആണെങ്കിൽ പോലും നമുക്ക് സ്ഥലം കിട്ടാറില്ല. ഇത് ഭയങ്കര ഫ്രീ ആയിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് നമുക്ക് പിന്നെ കയറാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോവാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത്ര ഏരിയ കവർ ചെയ്യണമെന്നോ അങ്ങനെ ഒരു ടാർഗറ്റൊന്നുമില്ല, വെറുതെ പോവാന്നുള്ളത് തന്നെയാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ വെറുതെ ഇങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അപ്പോൾ ബോട്ട് ഹൗസിൽ പോകണോ അതോ ബൊട്ടാണിക്കൽ പോകണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ബൊട്ടാണിക്കലിൽ പോവാറുണ്ട്, അവിടെ ആകുമ്പോൾ ഒന്നുകൂടെ ഫ്രീ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. നമ്മൾ പോരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഡബിൾ ഡോസ് വേണം, RT-PCR വേണം, അങ്ങനെ പലരും പല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളടുത്ത് ആകെ നമ്മളെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചത് ഈ ബോട്ടാണിക്കൽ ഗാർഡനിൽ പ്രവേശിക്കുമ്പോൾ, അല്ലെ ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ ഡബിൾ ഡോസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മാത്രമേ നമ്മളടുത്ത് ഡബിൾ ഡോസ് വാക്സിൻ ചോദിക്കുന്നുള്ളൂ, വേറെ എവിടെയും ചോദിച്ചിട്ടില്ല. പിന്നെ ഊട്ടിയിൽ ഈ സമയത്ത് ഒമിക്രോണിൻ്റെ സമയത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ
എല്ലാം 3 മണിക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മുൻപ് നിങ്ങൾക്ക് വൺ ഡേ കൊണ്ട് ഊട്ടി കവർ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അതായത് എല്ലാ ഏരിയയും കവർ ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നിങ്ങൾ പോരുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ എന്താണ്, നിങ്ങൾ അതിന് കണ്ടിട്ട് 2 ഡേ പ്ലാൻ ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഫ്രീ ആയിട്ട് നടക്കുക എന്നുള്ളതുകൊണ്ടാണ് നമുക്കൊരു ഇതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരുന്നത്. അപ്പൊ ഇത്രയും ദൂരം വന്നിട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ അതിന് കണ്ടിട്ട് നിങ്ങൾ ട്രിപ്പ് ഇപ്പൊ പ്ലാൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബോട്ടാണിക്കൽ ഗാർഡന്റെ ഉള്ളിലുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ ആദ്യം ഒരു ഫ്രണ്ട് ഹൗസിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറേ പച്ചച്ചെടികളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കുളത്തിൻ്റെ ഒക്കെ സൈഡിൽ കാണുന്ന തരത്തിലുള്ള കുറേ ചെടികൾ. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത അടിപൊളി കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് നല്ല ഇഷ്ടമായി. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ കയറിയത് ഗ്ലാസ് ഹൗസിലേക്കാണ്. ഒരു ചില്ലി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൗസ്. അവിടെ കുറേ ഭംഗിയുള്ള കുറേ പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് അപ്പം തന്നെ ഫോട്ടോ എടുത്ത് കിട്ടുന്ന തരത്തിലൊക്കെ അവർ വേണമെങ്കിൽ ചെയ്ത് തരും പറഞ്ഞു. നമ്മൾ അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. മൊബൈലിൽ കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല കുറേ ഭംഗിയുള്ള പൂക്കൾ കേട്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നമുക്കിവിടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിനൊക്കെ. കുറച്ച് പൂമ്പാറ്റൊക്കെ വേണമായിരുന്നു അല്ലേ, അതൊന്നും ഇല്ല എന്തായാലും. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വേറെയും കുറേ ഹൗസസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഞങ്ങൾ കണ്ടില്ല അവിടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കാണാന്നുള്ളതല്ല വെറുതെ നടക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ മുന്നോട്ട് നടന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ടോ. ഈ സമയത്തൊക്കെ നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഷൂട്ടിംഗ് പോയിന്റിൻ്റെ അവിടെ എത്തിയപ്പോൾ തണുപ്പൊന്നും ഇല്ലാത്തപ്പോൾ വിചാരിച്ചു ഇങ്ങനെ തണുപ്പൊന്നും വരില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല തണുപ്പാണ്. നമ്മളാണെങ്കിൽ സ്വെറ്ററൊന്നും എടുത്തിട്ടുമില്ല. നല്ല കിടുകിടാ വരക്കായിരുന്നു. ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചുകൊണ്ട് നമുക്ക് സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ കേട്ടോ ചായയൊക്കെ തന്നത്. 20 രൂപയാണ് ഒരു ചായക്ക് വന്നത്. കോഫി ആണെങ്കിൽ 25 രൂപ. അപ്പോൾ അതൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 4.5 ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഷോപ്പിംഗ് ആണ്. ഒരുപാട് സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ കിട്ടുന്നൊരു സ്പോട്ടാണല്ലേ ഇത്. അപ്പം ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം നോക്കിയിട്ട് വേണ്ടവരൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കുറേ ഷോപ്പ് അടച്ചിട്ടുണ്ട് കേട്ടോ, കാരണം തിരക്കില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ കച്ചവടം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ചെറിയ അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഊട്ടിയിൽ ഇത്ര വിലക്കുറവിൽ സാധനം കിട്ടുന്ന മറ്റൊരു ഏരിയ ഇല്ല എന്നുള്ളതാണ്. എല്ലാ സാധനത്തിനും നല്ല വിലക്കുറവാണ്. എനിക്ക് ടെഡി ബിയർ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കൊടുത്താൽ പിന്നെ അത് ഉപയോഗിക്കില്ല, വെറുതെ എവിടെയെങ്കിലുമൊക്കെ വെക്കും. അപ്പോൾ ഇക്ക വാങ്ങിച്ചൊന്നും തന്നില്ല. എന്നാലും പൈസ ഒന്നും കൊടുക്കാതെ ഞാൻ കുറേ കണ്ടു കേട്ടോ. പിന്നെ അതാ ഇവിടെ 20 രൂപക്കും 10 രൂപക്കൊക്കെ കുറേ സംഭവമുണ്ട്. പിന്നെ ആ മുകളിലുള്ള സിൽവർ കളറില്ലേ ഇയറിങ്ങില്ലേ, അതിൻ്റെ റേറ്റ് ചോദിച്ചു 100 രൂപയാണ് ഒന്നിനെന്ന് പറഞ്ഞിട്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. അങ്ങനെ കുറേ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ വാങ്ങണമെങ്കിൽ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ആ ഒരു ഏരിയക്ക് വന്നാൽ മതി. പിന്നെ എന്താ ഇവിടെ ഒരാളിങ്ങനെ നീഡിലൊക്കെ വെച്ചിട്ട് ക്യാപ്പാണ് തോന്നുന്നത്, എന്തോന്ന് തുന്നിയോണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം, ആയിക്കോട്ടെയൊക്കെ പറഞ്ഞു. പിന്നെ ഇക്ക കുറച്ചൊന്ന് മസാലയൊക്കെ ചേർത്ത് യൂട്യൂബിൽ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്തോ സംഭവമൊക്കെ വിചാരിച്ചിട്ട് പാവം. പിന്നെ കുറേ ചോക്ലേറ്റ്സ്, ഊട്ടി ബർക്കി, അതൊക്കെ ഇവിടെ ഒക്കെ നോക്ക്, എന്തോരം തിരക്കുള്ള ഏരിയ, പക്ഷെ ഒക്കെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഊട്ടിയിൽ ഞാനാകെ കൊണ്ടുവന്നത് ജലദോഷം കേട്ടോ, സൗണ്ടിന് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അപ്പൊ ബോട്ട് ഹൗസ് ക്ലോസ് ചെയ്തൊക്കെന്നൊക്കെ അറിയാം, സമയം ഒരുപാട് വൈകിട്ടുണ്ട്. എന്നാലും വെറുതെ അത് വഴിയൊക്കെ ഇങ്ങനെ പോവാ പറഞ്ഞിട്ട് കുറെ പുതിയ വഴി കൂടെ ഇങ്ങനെ കയറി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. 5:30 ആവുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയൊരു യാത്ര കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നൽകിയിട്ടുള്ള ഒരു യാത്രയാണത്. ഊട്ടി നമ്മൾ പോയിട്ടുണ്ട് ഇതിന് മുൻപ് ഒരുപാട്. പക്ഷെ ഓരോ യാത്രയും ഓരോ ആളുകളുടെ കൂടെയുള്ള യാത്രയും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ആളെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ല, ഒക്കെ ഉഷാറായിട്ട് പോയി പോരാൻ പറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റ് നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.